ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മാഗ്നേറ്റ് കോയിലും എല്ലാം പോയി കിടന്നിട്ട്, മിക്കവാറും നമ്മൾ വണ്ടിക്കകത്ത് മിക്കവാറും എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം പോയി കിടന്നിട്ട് ചാർജ് കയറത്തില്ല. അങ്ങനെ പുതിയ പാർട്ടികൾ മേടിക്കുന്നത് ഒരുപാട് പേർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ അടുക്ക വന്നതെല്ലാം ചെക്ക് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. പുതിയ കോയിലാണ്, ഈ അടുത്ത സമയത്ത് കൊണ്ട് മാറിയതും എടുത്തതും ഒക്കെയാണ് കോയിൽ, എന്നിട്ടും ചാർജ് കയറുന്നില്ല. ഒത്തിരി പൈസ ഇതിനു വേണ്ടി മുടക്കിയതാണ്. അതായത് ഓയിൽ സീല് പോയിരുന്നാലേ ഈ ഓയിൽ വന്നും ഈ കോയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ ആ ഓയിൽ സീല് മാറ്റിയിടണം. അങ്ങനെയൊക്കെ മാറ്റിയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വൃത്തിയാക്കി ചെയ്തെങ്കിൽ മാത്രമേ ഈ കോയിലെല്ലാം കറണ്ട് വരത്തുള്ളൂ. നമ്മൾ നേരത്തെ വീഡിയോക്കകത്ത് ഇത് തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട വേറെ അടുത്ത് കൊണ്ടുപോയി കോയിലും ഒക്കെ മാറി, പുത്തം കോയിലാണ്, ഇതെല്ലാം മാറി ഇതിൻ്റെ അകത്ത് ഒരുപാട് പൈസ മുടക്കിയത്. ആ മാഗ്നേറ്റും ഒക്കെ മാറ്റിയിട്ടൊന്നും കറണ്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്, എടുക്കുന്നത്. കോയിലിൻ്റെ അകത്തുനിന്ന് ഒട്ടും കറണ്ട് വരുന്നില്ല. അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കാണിക്കാനായിട്ട്. പുതിയ കോയിലാണത്. നമ്മളിപ്പോൾ വെക്കുന്ന കോയിലിനെ കുറിച്ചുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിക്കാരെ ഇപ്പോൾ പാർട്ടി ഇവിടെ ഇല്ല എങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട്. പുള്ളി കാണാനോടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉടായ്പിൻ്റെ പരിപാടിയൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഒരു പാർട്ടി നമ്മുടെ അടുക്ക വണ്ടി പണിയാൻ യൂട്യൂബ് കണ്ട്, നമ്മുടെ അടുത്തുള്ളത് തന്നെയാണ് യൂട്യൂബ് കണ്ട് വന്നതാണ്. ഇപ്പം നമ്മുടെ കുശുമ്പ് പിടിച്ച കുറച്ച് ആൾക്കാർ പുള്ളിയെ വിളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞിടാ അവിടെ അങ്ങ് വണ്ടി കൊണ്ടുപോകല്ലോ എടുക്കല്ല എന്ന് പറഞ്ഞു. പുള്ളി എനിക്കിപ്പോൾ ഇവിടെ പണി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ആ പുള്ളിയുടെ കാണാനാണ്, പുള്ളി വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാ കാണാനാണ്, നമുക്ക് ഇഷ്ടം പോലെ പണി ചെയ്യാൻ. പക്ഷേ നമ്മൾ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അന്നത്തെ ഓട്ടം പോകണ്ടെന്ന് വെച്ചാൽ വിളിച്ചു വരുത്തിയാലേ പറ്റത്തില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ. അപ്പം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിട്ട് പിന്നെ കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളി വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് സംഭവിച്ചത്. അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ ഇതിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ കോയിൽ നമ്മൾ അത് നേരത്തെ കൊണ്ട് ഇത് മാറിയതും എടുത്തതും ഒക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പൈസ പുള്ളിക്ക് പോയി. പോയി കഴിഞ്ഞിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കറണ്ട് വരുന്നതും ഇതിൻ്റെ അകത്ത് എങ്ങനെ അത് ഫിറ്റിംഗ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആർ ആർ യൂണിറ്റ് ഇതിൻ്റെ പോയിരിക്കുകയാണ്. ഈ ആർ ആർ യൂണിറ്റ് എന്താ ഷോട്ടിംഗ് ഉണ്ടായാൽ കോയിൽ കിടക്കത്തില്ല ആണ് സംഭവം. അതായത് സാധനം മേടിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറിജിനലിൻ്റെ പരിപാടി മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ, എല്ലാം ഒറിജിനൽ. അപ്പം 2000 something രൂപ വരും ഈ ആർ ആർ യൂണിറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്. ഇപ്പോൾ കോയിലിനും അങ്ങനെ 2000 something രൂപയോളം വരും, മാഗ്നേറ്റും കോയിലും എല്ലാം കൂടെ. ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒറിജിനൽ തന്നെ മാറ്റിയിട്ടെങ്കിൽ മാത്രമേ ഇത് കിടക്കത്തുള്ളൂ, അതിനല്ല ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിൽ ഒറിജിനൽ മേടിച്ചാലും അത് ചെയ്യേണ്ട ഫിറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കറണ്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ സാധനം ഇത് അടിച്ചു പോകും. ആര് ഫിറ്റ് ചെയ്താലും സാധനമൊക്കെ കറണ്ടൊക്കെ വരും. 2 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഇത് കാണിക്കാം കറണ്ട് പോകുന്നതാണ്, അല്ലെ 1 മാസം കഴിയുന്നുണ്ടെങ്കിൽ വീണ്ടും കോയിൽ പോകുന്നതാണ്. അതേ സെറ്റ് ചെയ്യേണ്ട രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കറണ്ട് ഉണ്ടാകത്തുള്ളൂ ഇതിൽ. അതായത് ബാറ്ററി ചാർജ് ആകത്തുള്ളൂ. ഇപ്പോൾ പുള്ളി പുതിയ ബാറ്ററി മേടിച്ച് വെച്ചതാണ്. പുതിയ ബാറ്ററിയും പുതിയ കോയിലും എല്ലാം മേടിച്ച് വെച്ച് ഇത് തന്നെയാണ് എല്ലാവർക്കും പറ്റുന്നത്. പിന്നെ നമ്മുടെ ഈ യൂട്യൂബും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ അടുക്ക വന്നാണ് ഈ രോഗങ്ങൾ മാറി. നമുക്ക് നമ്മൾ ചെയ്യുന്ന പണിക്കെന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയിലാണ് നമ്മൾ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നമ്മൾ വണ്ടി ഓഫ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഈ ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടന്നെങ്കിൽ കത്തിക്കിടന്നാലേ വണ്ടിക്കകത്ത് ബാറ്ററി ചാർജ് കിടന്നു. വണ്ടി ഷാർട്ട് ചെയ്യുന്ന സമയത്ത് ഓഫ് ആകും, അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. ഷാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കത്തിക്കിടക്കുകയാണെങ്കിൽ വണ്ടി ചാർജ് ആകുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം. അപ്പോൾ എൻ്റെ ചാനൽ കാണുമ്പോൾ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം 60 രൂപ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതാണ്.